നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് പലപ്പോഴായി വന്ന മലേഷ്യൻ മുൻ പ്രധാനമന്ത്രി വമ്പൻ പണി തന്നെ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സഹായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇറങ്ങേണ്ടി വന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മോദിയോട് കോർത്ത മഹാതീർ മുഹമ്മദിന് തുടരെ തിരിച്ചടി മാത്രം. പാർട്ടിയിൽ നിന്ന് വരെ പുറത്തായി. ചിലത് കാവ്യനീതിയാണ്. കശ്മീർ വിഷയത്തിലടക്കം പാകിസ്ഥാന് കുടപിടിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി എന്ന് മാത്രമുള്ള ലേബറിലേക്ക് ഒതുങ്ങുന്നു. എന്തിനധികം പാർട്ടിയിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. മഹാതീറും മകൻ മുക്രിസ് മഹാതീറും ഉൾപ്പെടെ അഞ്ചു പേരാണ് പാർട്ടിയിൽ നിന്നും പുറത്തായത്. 2016 മഹാതീറിന്റെ സഹകരണത്തോടെ രൂപീകരിച്ച ബെർസാതു പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന മലേഷ്യൻ യുണൈറ്റഡ് ഇൻഡിജീനിയസ് പാർട്ടിയിൽ നിന്നാണ് പുറത്തായിരിക്കുന്നത്. നിലവിലെ മലേഷ്യൻ പ്രധാനമന്ത്രി മുഹദീൻ യസ്സിനാണ് പാർട്ടി നേതൃത്വത്തിലുള്ളത്. മഹാതീർ സർക്കാരിനൊപ്പം നിൽക്കാതിരിക്കുകയും പരസ്യമായി വിമർശനം ഉന്നയിച്ചതുമാണ് നടപടിക്ക് കാരണം. മഹാതീറിന്റെ പാർട്ടിയായ പ്രഭുമി ബർസാദു സഖ്യത്തിലുള്ള പക്കത്തൻ ഹറപ്പൻ പാർട്ടിയുമായി പിരിഞ്ഞതിന് പിന്നാലെയാണ് മഹാതീർ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നത്. ഇതിനു പുറമെ നിലവിലെ പ്രധാനമന്ത്രി മുഹസീൻ മലേഷ്യയിലെ മറ്റ് പ്രമുഖ പാർട്ടികളായ UMNO, PAS എന്നീ പാർട്ടികൾക്ക് പിന്തുണ അറിയിച്ചതോടെയാണ് മഹാതീറിന് അധികാരം നഷ്ടപ്പെട്ടത്. തീർന്നില്ല പൂരം. വീണ്ടും മോദി തന്നെ മലേഷ്യയെ സഹായിക്കാൻ വേണ്ടി വന്നു എന്നത് എടുത്തു പറയണം. ഏതായാലും ഇന്ത്യ ആ പാമോയിൽ കച്ചവടം അവസാനിപ്പിച്ചതോടെ പെട്ടുപോയ മലേഷ്യയെ സഹായിക്കാനും സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒടുവിൽ ഇറങ്ങേണ്ടി വന്നു. മലേഷ്യയിൽ ഇന്ത്യാ വിരുദ്ധ സർക്കാർ മാറിയതോടെ ഇന്ത്യ വീണ്ടും പാമോയിൽ വാങ്ങുകയാണ്. ജൂൺ ജൂലൈ കാലയളവിൽ 200,000 ടൺ പാമോയിലായിരിക്കും ഇന്ത്യ വാങ്ങുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ മലേഷ്യ 100,000 ടൺ അരി ഇന്ത്യയിൽ നിന്ന് വാങ്ങാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യ പാമോയിൽ ഇറക്കുമതി നിരോധിച്ചപ്പോൾ 2020 ജനുവരി മുതൽ 4 മാസക്കാലം മലേഷ്യയുടെ കയറ്റുമതിയിൽ 2019 സമാന കാലയളവിനേക്കാൾ 94% ഇടിവുണ്ടായി. പൗരത്വ ഭേദഗതി, കശ്മീർ വിഷയങ്ങളിൽ ഇന്ത്യയെ പരസ്യമായി വിമർശിച്ച ഡോക്ടർ മഹാതീർ മുഹമ്മദിനെ കഴിഞ്ഞ മാർച്ച് 1 പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് നീക്കിയിരുന്നു. തുടർന്ന് മുഹിയുദ്ദീൻ യാസിനെ പ്രധാനമന്ത്രിയായി മലേഷ്യൻ രാജാവ് അബ്ദുള്ള പഹാങ്ക് നിയമിക്കുകയും ചെയ്തു. ഇന്ത്യയുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കാൻ യാസിൻ മുൻകൈയെടുക്കുകയായിരുന്നു. ഇതോടെയാണ് ഇന്ത്യ വീണ്ടും പാമോയിൽ ഇറക്കുമതിക്ക് തീരുമാനിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രി യാസീനും ഇനി ഭായി ഭായി. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 200,000 ടൺ പാമോയിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യും. ഇന്ത്യയുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കും മലേഷ്യ. കയറ്റുമതി തീരുവ പൂർണ്ണമായും നീക്കി മലേഷ്യയുടെ കമ്മോഡിറ്റീസ് വകുപ്പ് മന്ത്രി മുഹമ്മദ് ഖൈറുദ്ദീൻ അമാൻ റസാലി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള പാമോയിലാണ് മലേഷ്യയുടേത്. പാമോയിലിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ മേഖലയിലെ തകർച്ച ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിരവധി തവണ കത്തുകൾ അയച്ചിരുന്നു. നിരോധനം പിൻവലിച്ചതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുകയാണ് ഇപ്പോൾ മലേഷ്യ. ന്യൂസ് ഡെസ്ക്, ഇൻസൈറ്റ്.